ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ മന്തി കഫ്സാദമൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മന്തി മസാലയൊക്കെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമല്ലി രണ്ടര ടേബിൾ സ്പൂൺ പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളെ വറുത്ത മല്ലിയായാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാൻ ചേർക്കുന്നത് പച്ചമല്ലിയാണ് പിന്നെ അതിലേക്കൊരു അഞ്ചോ ആറോ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് അതേപോലെ നമ്മൾ കബ്സയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഉണക്ക നാരങ്ങയില്ലേ അതൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഒരു നാലോ അഞ്ചോ കഷ്ണം പട്ട ചെറിയ കഷ്ണം ചെറിയ പീസ് എടുക്കാം പട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായും കൂടെ ചേർക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവുകളൊന്നും കൂടെ കുറേ ഒന്നും ചേർത് കൂടിയാൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒന്നും കിട്ടൂല അപ്പം എല്ലാ അളവും കറക്റ്റായിട്ട് ഇരിക്കണം ഇനി നമുക്കിത് വറുത്തെടുക്കാം വറുത്തെടുക്കട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് ചൂടാരിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് കെ ജി കപ്പ്സ് ഒക്കെ ഉണ്ടാക്കും മന്തി ഉണ്ടാക്കുന്നതിലേക്കുള്ള അളവാണ് കേട്ടോ ഈ ഒരളവ് അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതേ അളവിൽ കൂട്ടി കൊടുത്താൽ മതി അപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മളെ മന്തി മസാല തയ്യാറാക്കാൻ നമുക്ക് നല്ല സ്മെല്ലും അതേപോലെ നല്ല ടേസ്റ്റൊക്കെ കിട്ടും ഇതേപോലെ ചെയ്താൽ അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്ന് വാങ്ങിക്കാൻ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം പിന്നെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലേക്കണും കൂടെ എനേബിൾ ആക്കി വെച്ചിട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിൽ കറക്റ്റ് ആയിട്ട് കിട്ടും